എഐസിസി ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെ വലിച്ചിഴച്ച ദില്ലി പോലീസ്. രാഷ്ട്രപതി ഭവനിലേക്ക് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് ആസൂത്രണം ചെയ്ത പ്രതിഷേധ മാർച്ച് തടഞ്ഞ പോലീസ് എംപിമാർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, ശശി തരൂർ അടക്കമുള്ള നേതാക്കളെയെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തു. എഐസിസി ആസ്ഥാനത്തിന് മുന്നിൽ പോലീസും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഉന്തും തള്ളും നടന്നു. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെ വലിച്ചിഴച്ചാണ് ദില്ലി പോലീസ് വാനിലേക്ക് കയറ്റിയത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, GST അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള എല്ലാ നേതാക്കളും കറുത്ത വേഷം ധരിച്ചാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. മാത്രമല്ല, നിരോധനാജ്ഞയും ദില്ലി പോലീസ് പുറപ്പെടുവിച്ചു. വിജയ് ചൌക്ക് റോഡും പാർലമെന്റിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്കുള്ള റോഡും ദില്ലി പോലീസും പാരാമിലിറ്ററി സേനയും ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരുന്നു. ബാരിക്കേഡ് ചാടിക്കടന്നാണ് പ്രിയങ്ക ഗാന്ധി പ്രതിഷേധ സ്ഥലത്ത് എത്തിയത്. പ്രിയങ്ക അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ഉയർത്തിയതോടെ ദില്ലി പോലീസ് ബലം പ്രയോഗിച്ച് നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത നേതാക്കളെ പോലീസ് GTP നഗറിലെ കിങ്സ് വേ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥതയിലുള്ള സംസ്ഥാനത്തെ ആസ്തികൾ സംബന്ധിച്ച പരിശോധന നടത്തുമെന്ന് മധ്യപ്രദേശ് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആസ്തികൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ അതോ ഭൂവിനിയോഗത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ മധ്യപ്രദേശ് സർക്കാർ അന്വേഷണം ആരംഭിക്കുമെന്നാണ് ഒരു മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ നാഷണൽ ഹെറാൾഡ് പ്രോപ്പർട്ടികൾ അന്വേഷിക്കും. വാണിജ്യപരമായ ഉപയോഗം കണ്ടെത്തിയാൽ ആ വസ്തു സീൽ ചെയ്യുമെന്ന് സംസ്ഥാന നഗരവികസന മന്ത്രി ഭൂപേന്ദ്ര സിംഗ് പറഞ്ഞു. സ്വാതന്ത്ര്യസമര സേനാനികളുടെ പേരിലാണ് ഭൂമി അനുവദിച്ചത്. അത് പിന്നീട് കോൺഗ്രസ് നേതാക്കളുടെ പേരിലാക്കി. ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡിന്റെ 5,000 കോടി രൂപയുടെ സ്വത്ത് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ പേരിലാണ്. പത്രത്തിന്റെ യന്ത്രങ്ങൾ കടത്തിക്കൊണ്ടു പോയതിനും നവജീവനിലെ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് നഷ്ടപരിഹാരം നൽകാത്തതിനും പത്രത്തിന് ഭൂമി പാട്ടത്തിന് നൽകിയ ഭോപ്പാൽ ഡെവലപ്മെന്റ് അതോറിറ്റി ഫയൽ ചെയ്ത സ്യൂട്ട് റദ്ദാക്കാനുമായി ഗാന്ധി കുടുംബം സംസ്ഥാനത്ത് ഒന്നിലധികം കേസുകൾ നേരിടുന്നുണ്ട്.